എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രൈപോഡ് ആണ്. നമ്മളിത് ആമസോണിലാണ് ഓർഡർ ചെയ്തത്. സോ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിന്റെ അൺബോക്സിംഗ് ആണ്. നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് കണ്ടോ. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ആദ്യം നോക്കേണ്ടത്. നമുക്ക് ഇതില് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒരു ഹാൻഡിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ഹാൻഡിലാണ്. എന്നാൽ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുപോലെ ഈ മൂന്ന് ലെഗിന് നടുക്കുള്ള സെൻട്രൽ കോഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ലോക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മടക്കാൻ പറ്റും. എന്നാൽ നമ്മളിത് ഇങ്ങനെ കറക്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നനങ്ങത്തില്ല. അതുപോലെ തന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡിലുള്ള ഓരോ ലിവേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഇതിനെ ഇങ്ങനെ ഉയർത്താനും താഴ്ത്താനുള്ളത് അത് നമ്മുടെ ഹാൻഡിൽ തന്നെയാണ് അതുള്ളത്. അതായത് നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് അനങ്ങത്തില്ല. അപ്പോൾ നമുക്കിത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ലൂസ് ചെയ്താൽ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ഈ സൈഡ് ടു സൈഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് മറു സൈഡിലാണ് ഇതുള്ളത്. അപ്പോൾ ഈ ഒരു നോബ് നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ലെവൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ക്യാമറ മാക്സിമം നമുക്ക് ലെവലായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു കൺട്രോൾ ഉണ്ട്. അതായത് നമ്മുടെ ഈ നമ്മുടെ ക്യാമറ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഇത് 90 ഡിഗ്രി വരെ ചരിക്കാൻ പറ്റും. അതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ മൗണ്ടാണ്. ഇത് നമുക്ക് ഈസിലി റിമൂവബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് നിങ്ങൾ കാണുന്ന ഒരു സ്ക്രൂ, അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ DSLR ക്യാമറ പോലുള്ള ക്യാമറകളാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈപോഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ തന്നെ ഒരു നമ്മുടെ സ്ക്രൂ ഹെഡ് പോലൊരു സംഭവം ഉണ്ടാവും. അതിൽ നമ്മളിത് വെച്ചതിന് ശേഷം അടിയിലുള്ള ഹാൻഡിൽ നമ്മൾ അൺഫോൾഡ് ചെയ്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ഫോണ് കൂടുതലും യൂട്യൂബേഴ്സ് ഫോൺ ഉപയോഗിച്ചായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫോൺ ഹോൾഡറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിലും ഈ ഒരു സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ട്രൈപോഡിൽ അത് പെട്ടെന്ന് ഇളക്കി എടുക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ലിവർ ഇങ്ങനെ അൺലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. ഇത് നമ്മുടെ ഫോൺ ഹോൾഡറും ഫോണുമായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ പോലും നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തിരിച്ച് നമ്മൾ വയ്ക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വയ്ക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചാക്കിയാൽ മാത്രം മതി, അവിടെ ലോക്ക് ആയിട്ടിരുന്നു. അപ്പോൾ ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ തീരെ വില വാങ്ങുന്ന സാധനങ്ങളുടെ ഘട്ടം ഇതിൽ നിന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോ ബഡ്ജറ്റ് ഉള്ളവർക്ക് പറ്റിയ സാധനമാണ്. കാരണം ഇതിൽ 3 കിലോ വെയിറ്റ് വരെ താങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ നിസ്സാരമായിട്ട് താങ്ങും. സോ അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിവറാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കറക്കുന്നതനുസരിച്ച് കണ്ടോ ഇങ്ങനെ നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം 1 അടി അടുപ്പിച്ച് ഇത്രയെന്ന് പറയുന്ന ഏകദേശം 1 ഫീറ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ലോക്ക് ഈ ഭാഗത്തും ഉണ്ട്. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാണ് ലോക്ക് ചെയ്യുന്നത്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യത്തില്ല, ഇത് താഴെ പൊങ്ങാനില്ല. നമുക്ക് അത് അൺബോൾട്ട് ചെയ്യാൻ നമുക്ക് ഇത് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ലൂസ് ചെയ്താൽ മാത്രമേ തിരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇനിയുള്ളത് ലെഗ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൂന്ന് ലെഗ് ഉണ്ട്. രണ്ട് സെക്ഷൻ ഐ മീൻ മൂന്ന് സെക്ഷൻ ഉണ്ട്. ഒന്ന് ഇത്, അടുത്ത് വരുന്നത് ഇത്, അത് കഴിഞ്ഞാൽ ഇത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ലെഗ് എന്ന് പറയുന്നത് മൂവബിൾ ആണ്. അതായത് നമ്മൾ ഏതൊരു ആംഗിളിലാണ് ഇത് വയ്ക്കുന്നതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഈ ഒരു ബോട്ടാണ് കേട്ടോ, ഇതിങ്ങനെ ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പം ഇനി നമുക്ക് ഈ ലെഗിൻ്റെ ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കാം. ലെഗിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 4 ഫീറ്റ് ഇത് മാത്രം തന്നെയുണ്ട്. ഇത് മാത്രമല്ല നമുക്ക് ഉള്ളതെന്ന് പറയുന്നത്
60 ഇഞ്ചാണ് ഇതിന്റെ മാക്സ് ഹൈറ്റ് എന്ന് പറയുന്നത്. മാക്സ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ ഒരു ലെഗ് കണ്ടില്ലേ, ഈ ലെഗും അതിന് പുറമെ ഈ ഒരു ഹെഡിന്റെ ഒരു എക്സ്റ്റൻഷൻ. ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഈ എൻഡ് മുതൽ, അതായത് നമ്മുടെ ക്യാമറ, ഫോണിന്റെ ക്യാമറയുടെ ലെവൽ മുതൽ ഈ ഇതിന്റെ ഈ ഒരു എൻഡ് വരെ ഉള്ള സ്ഥലമാണ് അവർ ഈ 60 inches എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പൊ ഇത് ടേബിൾ ടോപ്പിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഞാൻ ഇതിന്റെ അടുത്ത് നിന്നിട്ട് ഒന്ന് നമുക്ക് കാണാം. അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.